ഒരു ദിവസം 40 ലക്ഷം രൂപയുടെ ഡീസൽ ലാഭിക്കുകയാണ് ലക്ഷ്യമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം നൽകാനുള്ള ശ്രമം നടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്തനാപുരം KSRTC ഡിപ്പോയിലേക്ക് അനുവദിച്ച സൂപ്പർ ഫാസ്റ്റ് ഷെഡ്യൂളായ K-SWIFT ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇനി മുതൽ ഒരു ബസ്സും നഷ്ടത്തിലോടാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ മന്ത്രി ഡിപ്പോകളിലെ എല്ലാ കണക്കുകളിലും നേരിട്ട് ഇടപെടുമെന്നും ചെലവ് ചുരുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ജീവനക്കാരെ ഓർമ്മിപ്പിച്ചു. ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം നൽകുവാനുള്ള ചർച്ചകൾ നടന്നുവരുന്നതായി അദ്ദേഹം പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം എങ്ങനെയാണെങ്കിലും ശരി, കൃത്യമായി ശമ്പളം കൊടുത്തു, 2 തവണയായി കൊടുത്താൽ മതിയെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞെങ്കിൽ ഒറ്റത്തവണയായി കൊടുക്കാൻ എന്താണ് മാർഗം എന്ന് ഗണേഷ് കുമാർ ആശയം ഉണ്ടാക്കിക്കൊണ്ട് വരണം എന്ന് അദ്ദേഹം എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു ബസ്സും നഷ്ടത്തിലുള്ള ഒരു പ്രദേശത്തേക്ക് പോകുന്ന ഒരു ബസ് നല്ല നിറഞ്ഞു പോവുകയും തിരിച്ച് കാലി അടിച്ചു വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉദ്യോഗസ്ഥരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്കത് ഓർഡർ ചെയ്യാനുള്ള സജഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും, അവിടെ നിന്ന് കളക്ഷനോടി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക, അവിടെ നിന്ന് തിരിച്ചു വരിക, അങ്ങനെ ഒരു സർക്കുലർ അടിച്ചു വരിക, പോയ വഴി തന്നെ തിരിച്ചു വരണം എന്ന് വാശിപ്പിക്കുന്ന നഷ്ടം സഹിച്ച് KSRTC ഓടരുത്. അടുത്തൊരു 2-3 മാസത്തിനുള്ളിൽ ഒരു മാസം മിനിമം 40 ലക്ഷം രൂപയുടെ ഒരു ദിവസം പത്തനാപുരത്ത് നിന്നും വയനാട് ജില്ലയിലെ മാനന്തവാടിക്കും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വരെയുള്ള 2 ട്രിപ്പുകൾക്കായി 4 ബസ്സുകളാണ് ഡിപ്പോയിൽ എത്തിച്ചിട്ടുള്ളത്. ബസ് മന്ത്രി തന്നെ ഓടിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഉച്ചയ്ക്ക് 1:50 പുറപ്പെട്ട് പുലർച്ചെ മാനന്തവാടിയിലെത്തുന്ന പഴയ ബസ്സാണ് വിവിധ സൗകര്യങ്ങളുള്ള സ്വിഫ്റ്റിനായി മാറ്റം വരുത്തിയത്. ഉച്ചയ്ക്ക് 2:40 പോകുന്ന ചന്ദനക്കുംപാറ ബസ് ഇനി മുതൽ ഇരിട്ടി വരെ സ്വിഫ്റ്റായി സർവീസ് നടത്തും. മികച്ച നിലവാരമുള്ള ബസ്സുകൾ നിരത്തിലിറക്കി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുകയാണ് ഗതാഗത വകുപ്പ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.